ഇറങ്ങി നോക്കിയോ? ഇറങ്ങി നോക്കി. അല്ലേ, ഇല്ല, അതിന്റെ അടിയിൽ ക്ലാരി ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ. ആ രണ്ട് കുട്ടി, ഭാര്യയും ഭർത്താവും ഏട്ടനും അമ്മയും. എന്റെയാണ്, എന്റെ അല്ല, എന്റെ അല്ല. ഞങ്ങൾ കൽപ്പറ്റ താമസം, ഏട്ടന്റെ. ഞങ്ങൾ ഇവിടെ പെറ്റു വളർന്നു, ഞങ്ങൾ ഇവിടെ താമസിച്ചു. ഞങ്ങൾ കൽപ്പറ്റ കാരണം കൊണ്ട് മാറി. അല്ല, ഇവിടുന്ന് ഇല്ല, അല്ല, എവിടെയില്ല, എവിടെയില്ല സാറേ, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്നലെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോൾ വണ്ടി എത്തും മാറ്റും എന്ന് പറഞ്ഞതാണ്. ഇതുവരായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സംവിധാനം. ഇപ്പം ഞാൻ ഇപ്പോൾ മേപ്പാടി നിങ്ങൾ കടന്നു വരുമ്പോൾ കട്ടർ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ് പറഞ്ഞിട്ടാണ് പിന്നെ കലക്ടർ എന്നെ അടുത്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കും, എത്തിക്കും മോത്തി. അത് അദ്ദേഹം പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹം ഇന്നലെ തന്നെ അത് തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നലെ പക്ഷേ പ്രതികൂലമായ സാഹചര്യവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നെങ്കിലും ഈ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, അമ്മ, രണ്ട് കുട്ടികൾ, അങ്ങനെ 5 പേർ വീട്ടിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിനകത്തുനിന്നും അത് പുറത്ത് അവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തകരുടെ സംവിധാനം അത് അപര്യാപ്തമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. സേനാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഉപകരണങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കോൺക്രീറ്റ് കട്ടറാണ് അടിയന്തരമായി ഇവിടെ എത്തിക്കേണ്ടത്. കാരണം വീടുകളുടെ മേൽക്കൂര മുഴുവൻ കോൺക്രീറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗമൊക്കെ തകർന്ന് വീണിട്ട് താഴെ നിലയിലാണ്, താഴ്ന്ന അവസ്ഥയിലാണുള്ളത്. അതിനടിയിലാണ് ഈ ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കട്ട് ചെയ്യാതെ ഇവരെ പുറത്തെടുക്കുക അസാധ്യമാണ്. അത് വളരെ ദുഷ്കരമാണ്, അപകടകരമാണ് താനും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കട്ടർ അടിയന്തരമായി ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ ആ രീതിയിലേക്കുള്ള നീക്കം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അത് നടത്തേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. മൂത്തി ഷഹീദ്, സ്വാഭാവികമായും ഇത്തരം സന്ദർഭത്തിൽ ഈ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ, മരങ്ങൾ മുറിക്കാനുള്ള മെഷീൻ, ഇതൊക്കെ കൊണ്ടുവേണ്ട ഈ സന്നദ്ധ പ്രവർത്തകരെയും സൈന്യത്തെയും ഈ ദുരന്ത മേഖലയിലേക്ക് വരാൻ അവരൊക്കെ വരേണ്ടത് അങ്ങനെയല്ലേ എന്ന് സംശയം തോന്നിപ്പോകുന്നു. ഇതൊന്നുമില്ലാതെ ഏത് തരത്തിലാണ് ഈ സാധനങ്ങളൊക്കെ നീക്കം ചെയ്ത് ഉള്ളിൽ അകപ്പെട്ടിട്ടുള്ളവരെ പുറത്തെടുക്കുക? എന്താണ് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ കായിക ശേഷി മാത്രം കൊണ്ട് ചെയ്യാനാവുക എന്ന് ആശങ്കപ്പെട്ടു പോകുന്നു ഈ സന്ദർഭത്തിൽ. എല്ലാരും ചട്ടരി വീടാണോ ഇത്? ഭാര്യ ഭാര്യ കുഞ്ഞുങ്ങളാണോ ഇത്? എന്റെ അമ്മ, ഏട്ടനി, മക്കളും ഏട്ടനും. മുത്തി സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ പാവങ്ങള്. പൊട്ടി അപ്പൊ ചേച്ചി പുറത്തിറങ്ങി എന്ന് പറഞ്ഞു. ചേച്ചിനെ ഇവിടെ കണ്ട ആൾക്കാരുണ്ട്, ഇവിടുന്ന് പോയില്ലോ, ഇവിടുന്ന് കേറി ക്യാമ്പിൽ കയറി. ചേച്ചി വിളിച്ചു പോയി, നാലാളുണ്ടാവും. അങ്ങനെയാണ് അവർ പറഞ്ഞു, നമ്മൾ കണ്ടില്ല. അഞ്ചാള് പോയി എന്നാണ് ദൃശ്യം. അവിടെ കൂടുന്ന ആൾക്കാർ പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. ഇവിടെ ഒക്കെ വീടാണ് പറഞ്ഞത്, മൊത്തം വീടായിരുന്നു. ഇവിടെ മാറാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, മാറാൻ പറ്റി. വളരെ ബന്ധുക്കൾ തൊട്ടടുത്ത് മറ്റൊരു ബന്ധു വളരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. വളരെ വിങ്ങലോടുകൂടി നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് കോൺക്രീറ്റ് കട്ടറെങ്കിലും അത്യാവശ്യമായി ഇവിടെ വേണം. അതല്ലാതെ ഇവിടുന്ന് രക്ഷാപ്രവർത്തനം ഈ നടത്താൻ കഴിയുകയില്ല എന്ന് വേണം പറയാൻ കഴിയും. അതൊരു പ്രതിസന്ധിയെ പ്രതിബന്ധമായി ഇപ്പോഴിവിടെ നിൽക്കുകയാണ്.